ഞാൻ സമയമൊന്നും എടുക്കത്തില്ല. എല്ലാവർക്കും ഒരു നന്ദി പറയാൻ വേണ്ടി വന്നതാണ്. ഫിലിപ്സ് ആൻഡ് ഫാമിലി എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യം, എന്റെ 300th ഫിലിമാണിത്, 300th സിനിമ. എല്ലാ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും എല്ലാം സന്തോഷിക്കുന്ന രസിക്കുന്ന ഒരു പടത്തിൽ അഭിനയിക്കാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമയുടെ തന്നെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണിത്. കാര്യം ചെറിയ സിനിമകൾ ഓടുമ്പോഴാണ് ഈ സിനിമ സജീവമാകുന്നത്. കാര്യം ഇതൊരു ബ്രഹ്മാണ്ഡ ചിത്രമല്ല, എന്നാൽ നമ്മള് മലയാളികള് നമ്മുടെ സംസ്കാരം എന്ന് പറഞ്ഞാൽ കുടുംബവുമായിട്ടുള്ള അറ്റാച്ച്മെന്റും ബന്ധങ്ങളുമാണ്. എവിടെയെങ്കിലുമൊക്കെ മലയാളികളെല്ലാം തന്നെ ഇത് ഉടനീളം കാണുമ്പോൾ അവിടെ ഇവിടെയൊക്കെ അവരെ സ്വന്തമായിട്ട് കാണുകയും ഇതെന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എനിക്കറിയാവുന്നവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അതുവഴി കടന്നുപോയിട്ടുള്ള ചില മുഹൂർത്തങ്ങളാണെന്ന് തോന്നുന്നു എന്നുള്ളതാണ് കേരളത്തിലുടനീളം ഫിലിപ്സിന് സന്തോഷത്തോടു കൂടിയുള്ള ഒരു കയ്യടി ലാസ്റ്റ് കിട്ടിയത്. എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. കാരണം നമ്മളെ എങ്ങോട്ടൊക്കെ പോയാലും ഫൈനലി നമ്മൾ ഫാമിലി പേഴ്സൺസ് ആണ്, കുടുംബമാണ്. കുടുംബത്തിന് വേണ്ടിയാണ് നമ്മളുടെ എല്ലാ വികാരങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉള്ളത്. അപ്പോൾ അത് അരക്കി ഉറപ്പിക്കുന്ന അടിവരയിടുന്ന ഒരു മുഹൂർത്തമാണിത്. ഞാൻ ഇത്തരത്തിലുള്ള കുറേ സിനിമകളൊക്കെ പല സന്ദർഭങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ വിജയിച്ചിട്ടുണ്ട്, ചിലതൊക്കെ. എന്നാൽ ഇതിനകത്ത് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഇതിൻ്റെ സംവിധായകൻ ആൽഫ്രഡും അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു മീറ്റർ പിടിച്ച് നമ്മളെ ഒരു നിമിഷം പോലും ഈ ഫാമിലിയിൽ നിന്നും, ഫിലിപ്സിൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു മലയാളി ഫാമിലി, കേരളത്തിൻ്റെ ഒരു ഫാമിലിയാണ്. ലോകത്തെവിടെ പോയാലും ഈ ബന്ധം, ഈ ഒരു ആങ്സൈറ്റി, ഒരു അച്ഛനും ഇപ്പം അമ്മ ഇല്ല ഇതിനകത്ത്, അച്ഛൻ അമ്മയുണ്ടെങ്കിൽ സാധാരണ അമ്മയാണ്, അപ്പോൾ അവർക്കുണ്ടാകും. അത് നമ്മൾക്ക് മാത്രം അവകാശപ്പെട്ട ഒരു വികാരമാണ് ലോകത്ത്. ഒരു റോഡിനപ്പുറം തമിഴ്നാട്ടിലോ കർണാടകത്തിലോ ഈ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാവണമെന്നില്ല മലയാളിയുടെ ഒരു അറ്റാച്ച്മെന്റ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ നമ്മുടെ നാട്ടിലുള്ളതിൻ്റെ കാര്യം എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടിയുള്ള ഒരു ത്യാഗമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിനിമ തന്നെ വിജയിക്കണം, ഒരു ഓർമ്മപ്പെടുത്തലും കൂടെയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഫ്രം മൈ ഹാർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആ കൈയടിക്കും സന്തോഷപ്പെടും. ഒരു സെക്കൻഡ്. ഇത് മകൻ, മൂത്ത മകൻ, നോബിൾ ക്വീൻ ആണ്, വളരെ ടാലന്റഡ് ആണ്. നവനീ മോഹൻദാസ് ദേവാനന്ദ്, നവനി ദേവാനന്ദ് മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. നമ്മൾ കാണുമ്പോൾ പ്ലസ് ടു എന്നൊക്കെ പറയുമെങ്കിലും മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. രണ്ടുപേരും അഭിനയത്തിലാണ് താല്പര്യം. മൂന്നുപേരും അവരെല്ലാവരും ഇതിനകത്ത് തന്നെ ഉണ്ടാകും. അതും മറ്റൊരു സന്തോഷം.